അസ്സാമലൈക്കും വറഹമത്തുള്ള എം എസ് വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ള മുക്മിനീങ്ങളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നഖം മുറിക്കൽ സുന്നത്തുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ് രാത്രി നഖം മുറിക്കാൻ പറ്റുമോ അതുപോലെ നഖം മുറിച്ചാൽ വെള്ളപ്പാണ്ട് ഉണ്ടാകുന്ന ദിവസം ഏതാണ് മുറിച്ച നഖം കുഴിച്ചുമൂടൽ നിർബന്ധമുണ്ടോ ഹയൽ ഉള്ളപ്പോൾ നഖം മുറിക്കാൻ വല്ല വകുപ്പുമുണ്ടോ അനാപത്തുകാർക്ക് കുളിക്കുന്നതിൻ്റെ മുമ്പ് നഖം മുടി അതൊക്കെ നീക്കാൻ കഴിയുമോ തുടങ്ങിയ വളരെ പ്രസക്തമായ പലപ്പോഴും നമുക്ക് സംശയമുണ്ടാകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രേമുള്ളവരെ അത് ചർച്ച ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ നഖത്തെക്കുറിച്ചുള്ള ഒരു ചരിത്രത്തിലേക്ക് നാം പോകൽ ആവശ്യമായിരിക്കുകയാണ് മഹാനായ ആദ്യ പിതാവ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കയ്യൻ്റെ നഖത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കരയുമായിരുന്നു എന്നാണ് ആദനബി അലൈഹി സ്വലാമിനെ ഭൂമിയിലേക്ക് ഇറക്കി ശേഷം കയ്യിൻ്റെ നഖത്തിലേക്ക് നോക്കി മഹാനവർ കരയുമായിരുന്നു കാരണം നഖത്തിലേക്ക് നോർ നോക്കുമ്പോൾ മഹാനായ ആദം നബി അലൈഹി സ്വലാമിന് സ്വർഗം ഓർക്കുമ്പോൾ വരും സ്വർഗത്തിലെ വസ്ത്രമായിരുന്നു നമ്മുടെ ശരീരത്തിലെ നഖം അഥവാ ആദനബി അലൈഹി സ്വലാമിൻ്റെയും ഹൗവാബി വിയുടെയും സ്വർഗത്തിലെ വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ കൈവിരലിൻ്റെ മുകളിൽ കാണുന്ന ആ നഖം ആ നഖത്തിനെ എന്ത് മെറ്റീരിയൽ കൊണ്ടാണോ അള്ളാഹു നിർമ്മിച്ചിട്ടുള്ളത് അതുപോലൊരു മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു ആദം നബി അലൈഹി ഇസ്സലാമിനും ഹൗവ ബീവിക്കും അള്ളാഹു സുബഹാനോ തല സ്വർഗ്ഗത്തിൽ നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ അൗറത്തൊക്കെ അതിനാൽ മറക്കപ്പെട്ടിരുന്നു അതിൻ്റെ ഉള്ളിലാണ് അവരുടെ അൗറത്തൊക്കെ ഉണ്ടായിരുന്നത് അത് കാണാൻ കഴിയാത്ത രീതിയിലായിരുന്നു എന്നാൽ ആദം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിനെയും ഹൗവ ബീവിയെയും ഷെയ്ത്താൻ പിഴപ്പിച്ചുകൊണ്ട് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതിൻ്റെ പേരിൽ അവർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അള്ളാഹു സുബാനവ് താല അവരെ അയക്കപ്പെട്ടു അങ്ങനെ ആ വിലക്കപ്പെട്ട ആ കനി ഭക്ഷിച്ചതോടു കൂടെ അവരുടെ ഔറത്ത് വെളിവാകുകയും ശരീരത്തിൽ വസ്ത്രമായി ഉണ്ടായിരുന്ന ആ നഖം അത് എല്ലാം ചുരുങ്ങി വിരലുകളിലെയും കാലിൻ്റെയും കയ്യൻ്റെയും വിരലുകളിലെ അറ്റത്ത് അഗ്രത്തിലായി അവശേഷിക്കുകയും ചെയ്തു അതാണ് നഖം അപ്പോൾ ആ നഖത്തിലേക്ക് മഹാനായ ആദനബി അലൈ സ്വലാത്തു വസ്സലാം നോക്കുമ്പോൾ സ്വർഗീയ സന്തോഷങ്ങളും സ്വർഗത്തിൽ വെച്ച് വെച്ചുകൊണ്ട് ഇബിലീസിൻ്റെ ഷെയ്ത്താൻ്റെ ചതിയിൽപ്പെട്ടതും അവിടെയുള്ള സന്തോഷങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ കരയുമായിരുന്നു എന്നാണ് ഈ ഒരു ചിന്ത നമുക്കും ഉണ്ടാകാൻ വേണ്ടി അള്ളാഹു സുബഹാന ഹത്താല നമ്മുടെ കൈ കാൽ വിരലുകളുടെ അഗ്രത്തിൽ നഖം തന്നിരിക്കുകയാണ് ഈ നഖം കാണുമ്പോൾ ഷെയ്ത്താൻ്റെ ഷെറിനെക്കുറിച്ചും അവരുണ്ടായിരുന്ന സുഖ സന്തോഷങ്ങളിൽ നിന്ന് പോകാൻ ഷെയ്ത്താൻ്റെ ശർറ് കാരണമായ ആ ഓർമ്മകളിലേക്ക് നമ്മെ കൊണ്ടുപോകാനുള്ളൊരു മാധ്യമം കൂടിയാണ് ഈ നഖം പണ്ഡിതന്മാർ ചർച്ച ചെയ്യുകയാണ് പ്രിയമുള്ള മിനിങ്ങളെ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു നഖം ഇങ്ങനെ വളർത്തിയിട്ട് കഴിഞ്ഞാൽ ആ നഖത്തിൻ്റെ അഗ്രഭാഗത്ത് ഷെയ്ത്താൻ കുടിയിരിക്കുമെന്നാണ് അങ്ങനെ നഖം വളർത്തുന്ന പുരുഷനാവട്ടെ സ്ത്രീയാകട്ടെ അവരിൽ നിന്ന് ഷൈത്താൻ്റെ പ്രേരണ മൂലം അദാക്ക് തൃപ്തിയില്ലാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ ചിന്തകളൊക്കെ അവരിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് അതുകൊണ്ട് നഖം മുറിച്ചു മാറ്റുക എന്നുള്ളത് ഉമ്മത്തിന് സുന്നത്തായ ഒരു കാര്യമാണ് മഹാനായ താഴവ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ഒരുപാട് പദ്യങ്ങൾ അടങ്ങിയ ഒരു കിതാബാണ് അതിൽ നഖ സുന്നത്തുകൾ ഏത് ദിവസം നഖമുറിക്കാൻ ആണ് തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ വെള്ളപ്പാണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളത് എങ്ങനെയാണ് എന്നൊക്കെ മഹാനാറുകളുടെ ആ ബൈറ്റിൽ പറയുന്നുണ്ട് ഈ ബൈറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് മുറിക്കേണ്ടതാ കൈക്കാൽ നഗംസുന്ന അതിനുള്ള ദിവസം വ്യാഴമായാൽ നന്നാ അതുപോലെ വെള്ളിയും നല്ലതായി പറയുന്നു അതിരാവിലെ മുറിക്കേണ്ടതാ നീ അന്ന് ജുമൈക്ക് പോകും മുമ്പിതും പതിവുണ്ട് നബിക്കുന്ന ബൂഹൂറയിറ പറയുന്നുണ്ട് വലൻകൈയുടെ ചൂണ്ടുന്ന വിരലാണാദ്യം പിന്നീടതിനടുത്തുള്ള വിരലാ മദ്യം മൂന്നാമതായി അതിനോടടുത്തതുതന്നെ പിന്നീട് ചെറുവിരൽ തള്ള വിരലും പിന്നേ ആറാമതായി തുടക്കം ഇടത്തെ ചെറുവിരൽ അതുപോലെ തുടരെ തുടരെ ഇബ്ഹാമിൽ വരൽ വലം കൈയിൽ ഇബ്ഹാമേറ്റവും അവസാനമാ എന്നും ഇമാം ഐമാസാലിക്കുള്ളൊരു കൗലുമാ മുറിക്കുന്ന പക്ഷം രണ്ടു കരവും വേണ്ടതാ അല്ലാതിരുന്നാൽ യുക്റഹു എന്നുള്ളതാ മുറിച്ചാലുടൻ വിരലൊക്കെയും നീ കഴുകണം കഴുകാതെ ചൊറിയരുതെന്നതും നീ ഓർക്കണം ചൊറിയുന്ന പക്ഷം പാണ്ഡുരോഗം പിടിപെടും ഇത് പേജ് നാൽപ്പത്തേഴ് കുറുതിയിൽ കണ്ടിടും കാലിൽ വലത്തെ ചെറുവിരൽ തൊട്ടാകണം ഇടത്തുള്ള ചെറുതിൽ തുടരെ നീ മുറിച്ചെത്തണം മുറിക്കാതെ നഖവും നീണ്ടു നിന്നാലഗ്രമിൽ ശൈത്വനതിൽ പതിയിട്ടിരിക്കും ഭദ്രാമിൽ പറയുന്ന ബൂഹൂറൈറ നബിയിൽ നിന്നിതും ഇഹിയ ഒന്നിൽ നൂറ്റിനാലിൽ ഉണ്ടിതും മുറിച്ചുടൻ അത് ഭൂമിയിൽ മറയ്ക്കേണ്ടതാ എന്നുള്ള നിയമം ഓർത്തതും ചെയ്യേണ്ടതാ യാറബന അറിവെപ്പോഴും പെരുപ്പിച്ചുതാ അറിയുന്ന പോൽ അമൽ ചെയ്യുവാൻ താ ഗുണം സയ്യിദുൽ കൗനൈനിയിൽ നഗം മുറിക്കാൻ വേണ്ടി നാം തിരഞ്ഞെടുക്കേണ്ട ദിവസം സുന്നത്തായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ച ഉച്ചൻ്റെ ശേഷമുള്ള ദിവസം അതുപോലെ തന്നെ വെള്ളിയാഴ്ച ജുമാക്കു മുമ്പുള്ള ദിവസം അത് സ്ത്രീക്കും പുരുഷനും സുന്നത്തായ സമയം അതുതന്നെയാണ് മറ്റൊരഭിപ്രായത്തിൽ തിങ്കളാഴ്ച ദിവസവും നഖമുറിക്കാം എന്ന് അഭിപ്രായമുണ്ട് അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജുമാക്കു മുമ്പ് അവൻ ചെയ്യുന്ന അമലുകളിൽ വെച്ച് പുരുഷൻ ചെയ്യുന്ന അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അമലുകളിൽപ്പെട്ട ഒന്നതാണ് ജുമാക്ക് വേണ്ടി തയ്യാറാവുക അഥവാ നഖം മുറിക്കുക മുടി വെട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ നഖം വെള്ളിയാഴ്ച പകൽ മുറിക്കാം അതല്ലെങ്കിൽ വ്യാഴാഴ്ച മുതലേ വെള്ളിയാഴ്ചക്കുള്ള ഒരുക്കം നാം തുടങ്ങും അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച നഗ മുറിക്കൽ സുന്നത്താണ് അപ്പോൾ വ്യാഴാഴ്ച ഉച്ച മുതൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന ആ സമയത്തിന് മുമ്പായിക്കൊണ്ട് നഗമുറിക്കൽ സുന്നത്താണ് ഇനി നിധി രണ്ട് സമയത്തും പറ്റിയില്ലെങ്കിൽ പിന്നെ വേറൊരു സമയം ഏതാണ് അത് തിങ്കളാഴ്ച ദിവസം മുറിക്കാമെന്ന് അഭിപ്രായമുണ്ട് എന്നാൽ രാത്രി നഗമുറിക്കുന്നതിന് എല്ലാ കുഴപ്പവുമുണ്ടോ ഉണ്ടോ നമ്മളെ കാർണന്മാരൊക്കെ അതിനെ വേണ്ട എന്ന് പറയാറുണ്ട് രാത്രി നഖ കുറിച്ച് അത് പാടില്ല തെറ്റാണ് എന്നുള്ളതൊന്നും കിതാബിൽ കണ്ടതായിട്ടോ ഉസ്താദുമാരിൽ നിന്ന് കേട്ടതായിട്ടുള്ള അറിവുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല പക്ഷേ കാർന്നമാരൊക്കെ പറയും കണ്ണ് കാണുന്ന വെളിച്ചമുള്ള ഒരു സമയത്ത് കൈ നഖ മുറിക്കുക അല്ലെങ്കിൽ നഖത്തിൻ്റെ കൂടെ വേറെ വല്ലതും മുറിഞ്ഞു പോകും അതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഒരു കുടുങ്ങിയ സാഹചര്യമൊക്കെ വരുമ്പോൾ രാത്രി നഖ മുറിക്കുന്നത് വലിയ തെറ്റുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കണ്ട കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ബുധനാഴ്ച ദിവസം നഖം മുറിക്കരുതെന്നും മുറിച്ചാൽ വെള്ളപ്പാണ്ട് രോഗം പിടിമെടു പിടിപെടുമെന്ന് ഇമാമുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് സീറത്തുൽ ഹലബിയ രണ്ടാം വാല്യം പതിനഞ്ചാമത്തെ പേജിൽ ഇത് ചർച്ച ചെയ്യുന്നുണ്ട് ബുധനാഴ്ച നഖം മുറിച്ചാൽ വെള്ളപ്പാണ്ട് രോഗമുണ്ടാകുമെന്ന് അതുപോലെ തന്നെ നഖം മുറിച്ച ആ ഭാഗം കൈ കഴുകാതെ കയ്യ് കഴുകാതെ അത് ആ ഭാഗം കൊണ്ട് നമ്മളെ ശരീരത്തിൽ മാന്തി കഴിഞ്ഞാൽ അവിടെ വെള്ളപ്പാണ്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നും പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ വെള്ളപ്പാണ്ടിനുള്ള രണ്ട് സാധ്യതകൾ ബുധനാഴ്ച നഗം മുറിക്കുക അതുപോലെ തന്നെ നഗം മുറിച്ച് കയ്യും കാലൊന്നും വൃത്തിയായി കഴുക കഴുകൽ സുന്നത്താണ് കഴുകാതെ ആ കൈകൊണ്ട് മുഖത്തോ ശരീരഭാഗത്തോ ഒക്കെ മാന്തി കഴിഞ്ഞാൽ ചർമ്മസംബന്ധമായ വെറുക്കപ്പെടുന്ന രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് മാലിക്കി മദ്ഹബിലെ ഒരു പ്രധാന പണ്ഡിതൻ ഇബനുൽ ഹാജിർ അലി അള്ളാഹ്വന്നു അദ്ദേഹം ബുധനാഴ്ച ദിവസം നഖം മുറിക്കുകയുണ്ടായി നഖ മുറിക്കാൻ വേണ്ടി ഒരുങ്ങി അപ്പം നഖം ബുധനാഴ്ച മുറിക്കരുത് എന്നിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം കൊണ്ട് ബുധനാഴ്ച നഗ മുറിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു പിന്നീട് അദ്ദേഹത്തിന് തോന്നി എൻ്റെ അടുക്കൽ ബുധനാഴ്ച നഗ മുറിക്കാൻ പാടില്ല എന്നുള്ള നബി തങ്ങളുടെ സ്വഹീഹായ ഹദീസ് ഞാൻ കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ല ബുധനാഴ്ച നഗ മുറിക്കരുത് എന്നിങ്ങനെ കേട്ട് കേൾവിയേ ഉള്ളൂ അപ്പോൾ ഏതായിരുന്നാലും നഗ മുറിക്കൽ സുന്നത്താണ് അത് ഏത് ദിവസം മുറിച്ചാലും അസുൽ സുന്നത്ത് കിട്ടും അപ്പോൾ ബുധനാഴ്ച മുറിച്ചാലും അസുലി സുന്നത്ത് കിട്ടുമല്ലോ ഏറ്റവും കൂലി കൂടുതൽ നഗ മുറിക്കുന്നത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ദിവസങ്ങളിലാണ് നഗ മുറിക്കുന്നതിന് കൂലി കൂടുതലുള്ളത് അല്ലാത്ത ദിവസങ്ങളിൽ നഗമുറിച്ചാൽ അസുഖം ില്ത്ത് കിട്ടും അടിസ്ഥാന കൂലി കിട്ടും എന്നാൽ കൂടുതൽ കൂലി കിട്ടുന്ന ദിവസം വെള്ളിയും അതുപോലെ തന്നെ വ്യാഴവുമാണ് അപ്പോൾ മഹാനവർക്കുകൾ അസില് സുന്നത്ത് കിട്ടുമല്ലോ ബുധനാഴ്ച നഗമുറിച്ചാൽ അത് സുന്നത്തായ മുത്തുനബിയുടെ ഒരു കർമ്മമാണല്ലോ ഒരു അമലാണല്ലോ എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം ബുധനാഴ്ച നോ നഗമുറിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം മഹാനായ ഈ മാലിക്യ പണ്ഡിതനായ ഇബിനുൽ ഹാജറൽ ലാഹുനുവിന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വെള്ളപ്പാണ്ട് രോഗമുണ്ടാ ഉണ്ടായി അങ്ങനെ അദ്ദേഹം അതിൽ വളരെയധികം വിഷമിച്ചു പ്രയാസപ്പെട്ടു മുത്തുനബിയുടെ മേലെ ഒരുപാട് സലാത്തുകളൊക്കെ ചെല്ലിങ്ങനെ ദ്വാ ചെയ്തു അസുഖം മാറാൻ വേണ്ടി ഒരു അവസരത്തിൽ മഹാനായ ഇബിൻ ഹാജ് റബി അള്ളാഹു അന്ന് ഉറങ്ങുന്ന സമയത്ത് മുത്തനബി സലാഹു അലൈഹി സ്വലമാ തങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു അല്ല ഇബിൻ ഹാജെ നിങ്ങൾക്കറിയില്ലായിരുന്നോ ബുധനാഴ്ച നഗ മുറിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ ഇബിൻ ഹാജ് തങ്ങൾ സ്വപ്നത്തിൽ നബി തങ്ങളോട് പറഞ്ഞു നബിയെ അന്ന് പാടില്ല എന്നതിന് വ്യക്തമായ സ്വഹീഹായ ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നബിയെ ഞാൻ അന്നത്തെ ദിവസം നഗ അപ്പോൾ നബി തങ്ങൾ തിരിച്ചു നിബിൻ ഹാജി തങ്ങളോട് ചോദിച്ചു തങ്ങൾക്ക് അന്ന് മുറിക്കാൻ പാടില്ല എന്നുള്ള അറിവ് കിട്ടിയിരുന്നല്ലേ അത് മതിയായിരുന്നല്ലോ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അമല് ചെയ്യാമായിരുന്നില്ലേ എന്തിനാണ് അതിൻ്റെ സ്വഹീഹായ ഹദീസ് ഉണ്ടോ ഇല്ലേ എന്ന് കിട്ടാത്തതിൻ്റെ പേരിൽ അന്ന് മുറിക്കാൻ നിന്നത് ആ ഒരു വർത്തമാനം കേട്ട ആ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾക്ക് അന്ന് നഗ മുറിക്കേണ്ട എന്ന് വെക്കായിരുന്നില്ല എന്ന് ചോദിച്ച് കൊണ്ട് അദ്ദേഹത്തെ സ്വപ്നത്തിൽ മഹാനായ മുത്തനബി സലാഹുലി സ്വലമാത്തങ്ങൾ ആശ്വസിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്ത് ലഭിതങ്ങളുടെ വർക്കത്താക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് സ്വപ്നത്തിലൂടെ ഒന്ന് തടവുകയും ചെയ്തപ്പോൾ മഹാൻ അവൾ പിന്നീട് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോലെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന വെള്ളപ്പാണ്ടൊക്കെ മാറിയെന്നാണ് അതിനുശേഷം ഈ മഹാനായ മാലിക്കി പണ്ഡിതൻ ഇബിനു ഇബിന് ഹാജിറലി അള്ളാഹു എന്നു പിന്നെ ഈ സഹീഹായ ഹദീസ് കാണാൻ അത് കിട്ടണമെന്ന് ഷാഠ്യം പിടിച്ചുകൊണ്ട് പോകുമായിരുന്നില്ല ആ ഹദീസ് ഉണ്ട് എന്ന് കേട്ടാൽ തന്നെ അതുകൊണ്ട് അദ്ദേഹം അമല് ചെയ്യുമായിരുന്നു എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ബുധനാഴ്ച ദിവസം നാം എന്ത് ചെയ്യരുത് നഖം മുറിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കരുത് അല്ലാത്ത ദിവസം തിരഞ്ഞെടുത്താൽ അസുൽ സുന്നത്ത് കിട്ടും പക്ഷേ ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുക വെള്ളിയാഴ്ച വ്യാഴാഴ്ച ഇനി കുറച്ചും കൂടിയും കൂലി കുറഞ്ഞാലും ഈ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വെട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ വെട്ടേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ തിങ്കളാഴ്ച നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി മുറിച്ച നഖം എന്ത് ചെയ്യണമെന്നാണ് പലപ്പോഴും നമ്മളത് അങ്ങനെ പുറത്തേക്ക് വലിച്ചെറിയുന്ന ഒരു സ്വഭാവമാണ് ഉള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന നഖവും മുടിയുമൊക്കെ അത് കുഴിച്ചിടൽ മറവ് ചെയ്യൽ നിർബന്ധമാണ് കാരണം അത് അവിറത്താണല്ലോ മറ്റുള്ളവർ കാണുന്ന ഒരു സാഹചര്യം അന്യപുരുഷന്മാർ കാണുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് കുഴിച്ചിടൽ നിർബന്ധമാണ് അത് നമ്മൾ അശ്രദ്ധരായിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടോ വലിച്ചെറിയാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ പുരുഷൻ്റെ നഖം മുറിച്ചു കഴിഞ്ഞാൽ അത് കുഴിച്ചിടൽ സുന്നത്താണ് എന്ന് കിതാബുകളിൽ കാണാം ഇനി ഹയന്നുള്ള അവസരത്തിൽ സ്ത്രീകൾക്ക് പിന്നെ ഹൈലോ ഹൈലോനിഫാസോളിനൊപ്പം നിക മുറിക്കാൻ പറ്റുമോ അതൊക്കെ ഇപ്പോൾ നമുക്ക് അറിയുന്നത് തന്നെയാണ് നമ്മൾ നിക മുറിക്കാറില്ല നകം മുറിക്കരുത് അത് ഒക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ വൃത്തിയായതിനു ശേഷമാണ് പരമാവധി മുറിക്കേണ്ടത് ആവശ്യമില്ലാതെ മുറിക്കരുത് എന്ന് ഇപ്പം നിഫാസ് ഉള്ളവരൊക്കെ സംബന്ധിച്ചിടത്തോളം പത്ത് നാൽപ്പത് ദിവസം നഗ മുറിക്കാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നഖം വലുതായിട്ട് വളരുകയും നഖം ചിലപ്പോൾ അങ്ങനെ കീറി മുറിഞ്ഞ് അത് കുട്ടിയുടെ മേലോ അല്ലെങ്കിൽ ശരീരത്തിലോ ഒക്കെ പിന്നെ വിണ്ട് കീറാന് മുറി ഉണ്ടാവാൻ ഒക്കെ സാധ്യത വരുന്ന ഒരു സാഹചര്യം ഒരു നിർബന്ധ സാഹചര്യത്തിലൊക്കെ അത് നമുക്ക് മുറിച്ച് നീക്കാവുന്നതാണ് ജനാപത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഖം മുറിക്കൽ കുളിക്കുന്നതിൻ്റെ മുന്നേ നഗൽ മു നഖ മുറിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് കൈ കാല് ഏതു ഭാഗമാണ് മുറിക്കുന്നത് ആ ഭാഗം വലിയ അശുദ്ധിയിൽ നിന്ന് അശുദ്ധിയാക്കുന്നു നെയ്യത്ത് ചെയ്തുകൊണ്ട് ആ ഭാഗം കഴുകിയതിന് ശേഷം നഗ മുറിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായ ഒരവസ്ഥയിലാണ് ആ ഭാഗം നഖ മുറിക്കുന്നത് നാം നെയ്യത്ത് വെച്ചുകൊണ്ട് ഏതു ഭാഗം കഴുകിയ ആ ഭാഗം അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകുന്ന അപ്പോൾ ആ ഭാഗം അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ജനാപത്തുകാരെ സംബന്ധിച്ചിടത്തോളം അത് മുറിക്കും ുന്നതിന് തെറ്റില്ല എങ്ങനെ മുറിച്ചാലും പുരുഷൻ്റെ നഖം അത് പിന്നെ കുഴിച്ചിടൽ സുന്നത്താണ് അതുപോലെ തന്നെ സ്ത്രീയുടെ മുടിയും ഒക്കെ കുഴിച്ചിടൽ നിർബന്ധമാണ് നിർബന്ധമാവുക എപ്പോഴാണ് അന്യപുരുഷന്മാർ കാണുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്നാൽ ഹയൽ നിഫാസുള്ള പെണ്ണിന് അവർ നകമുറിക്കേണ്ട ഒരു സാഹചര്യം വരുമോ വലിയ ശുദ്ധി ശുദ്ധിയാകുന്നു ഹയൽ ഹയൽ കുളിയാൻ കുളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകിയിട്ട് നിക മുറിക്കാൻ പറ്റുമോ അത് പറ്റൂല കാരണം എന്താണ് അവർക്ക് ശുദ്ധിയാകുന്നില്ലല്ലോ ഇപ്പം രണ്ട് ദിവസത്തിൽ മൂന്ന് ദിവസത്തി അല്ലെങ്കിൽ നാലു സത്തിക്കോട്ടൊക്കെ നെയ്യത്ത് വെച്ചുകൊണ്ട് കൈ കഴുകി നിക വിചാരിച്ചാൽ അവിടെ യഥാർത്ഥത്തിൽ ആ അവർ ഏഴു ദിവസം എട്ട് ദിവസം അവരുടെ സാധാരണ ടൈം കഴിയുമ്പോഴാണ് അവർ ശുദ്ധിയാവുള്ളൂ അതിൻ്റെ മുമ്പ് നെയ്യത്ത് വെച്ച് കുളിച്ചാലും ശുദ്ധിയാകൂല അതുപോലെയല്ല ജനാപത്ത് ജനാപത്തുകാരെ സംബന്ധിച്ചിടത്തോളം നെയ്യത്ത് വെച്ചുകൊണ്ട് ഏത് ഭാഗം കഴിയോ ആ ഭാഗം ശുദ്ധിയായി എന്നാണ് എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ശുദ്ധിയാകില്ല അവർക്ക് അതിൻ്റെ ആ പിന്നെ ബ്ലീഡിങ് നിന്ന് കുളിക്കുമ്പോൾ മാത്രമാണല്ലോ അവർ ആ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക അതുകൊണ്ടാണ് അവർക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞു പറഞ്ഞത് അപ്പോൾ നമ്മൾ നിസ്സാരമായി കാണുന്ന പലതും വളരെ വലിയ വിപത്തുകൾ ഉണ്ടാക്കാൻ കാരണമാകും അതുകൊണ്ട് തന്നെ നാം ശ്രദ്ധിക്കുക വെള്ളപ്പാണ്ട് പോലത്തെ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് ഓരോരുത്തരുടെ അവസ്ഥ കാണുമ്പോൾ നമുക്കൊന്നും സഹിക്കാൻ കഴിയില്ല അള്ളാഹു അത്തരത്തിലുള്ള രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ അള്ളാഹുക്കൊക്കെ അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ നഖം മുറിക്കൽ ഏത് കോലത്തിലാണ് നഗം മുറിക്കേണ്ടത് മുറിക്കല ഉസ്താദിൻ്റെ ബൈത്ത് നിങ്ങൾ ശരിക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ മുറിക്കേണ്ട കോലം അതിൽ പറയുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാകും ആദ്യമായി തുടങ്ങേണ്ടത് രണ്ടഭിപ്രായമാണ് ഉള്ളത് ഒന്ന് വലത് കൈയിൻ്റെ ചൂണ്ടു വിരൽ കൊണ്ട് നമ്മൾ ആദ്യം തുടങ്ങണം അഷദുല്ലാഹി ലഹ എന്ന് പറയുമ്പോൾ ഉയർത്തുന്ന ആ വിരൽ ആ വിരലിൽ നിന്ന് നിന്ന് വലത് കൈയിൻ്റെ വിരലും ചൂണ്ടു വിരൽ ആദ്യം മുറിക്കുക അത് കഴിഞ്ഞിട്ട് വലത് കൈയിൻ്റെ നടുവിലുള്ള വിരൽ മുറിക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിലെ വിരൽ മുറിക്കുക പിന്നെ ചെറുവിരൽ മുറിക്കുക അത് കഴിഞ്ഞിട്ട് തടവ ഉസ്താദിൻ്റെ ബൈത്ത് ിൽ പറയുന്നത് ആ ചെറു വലത് കൈയിൻ്റെ ചെറു കഴിഞ്ഞാൽ പിന്നെ തള്ളവരൽ മുറിക്കാന്ന വലതു കൈയിൻ്റെ തള്ളവരൽ മുറിക്കാന്നാണ് തഴവുസ്താവിൻ്റെ ബൈത്തിൽ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടത് കൈയിൻ്റെ ചെറുപരല് അതിൻ്റെ ഇപ്പുറത്ത് വരൽ നടുവില വരൽ പിന്നെ ഇടത് കൈയിൻ്റെ ചൂണ്ടാണി വരൽ പിന്നെ ഇടത് കൈയിൻ്റെ തള്ളവരൽ അങ്ങനെ അവസാനിപ്പിക്കുക എന്നാണ് തഴവൗസ്താവിൻ്റെ ബൈത്തിൽ പറയുന്നത് വേറൊരു അഭിപ്രായമുള്ളത് ചൂണ്ടുവരൽ വലത് കൈയിൻ്റെ ചൂണ്ടുവരൽ മുറിച്ച് അത് കഴിഞ്ഞ് നടുവില വരൽ മുറിക്കുക പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് വരൽ മുറിക്കുക അത് കഴിഞ്ഞിട്ട് വലുത് കൈൻ്റെ ചെറുവിരൽ മുറിക്കുക മുറിക്കുക പിന്നെ വലത് കൈയിൻ്റെ തള്ളവരൽ മുറിക്കാതെ വലത് കൈയിൻ്റെ തള്ളവരൽ ലാസ്റ്റിക് വെക്കുക എന്നിട്ട് പിന്നെ ഇടത് കൈയിൻ്റെ ചൂണ്ടാണി വരൽ ഇടത് കൈയിൻ്റെ ചെറുവിരൽ അതിൻ്റെ ഇപ്പുറത്ത് വരൽ നടുവിലവരൽ ചൂണ്ടാണി വരൽ ഇടത് കയ്യ തള്ളവരൽ കഴിഞ്ഞതിന് ശേഷം വലത് കൈയ്യ തള്ളവരൽ മുറിക്കുക ഇങ്ങനെ രണ്ട് രണ്ടഭിപ്രായമാണ് ഉള്ളത് രണ്ടഭിപ്രായത്തിൽ ഏതും വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് അധികം ആളുകൾ ചെയ്തു വരുന്നത് നമ്മൾ ഈ പറഞ്ഞ വലത് കൈയിൻ്റെ ചൂണ്ടാണി വരൽ മുറിച്ച് അത് കഴിഞ്ഞ് പിന്നെ വലത് കയ്യിൻ്റെ ചെറുവിരൽ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടത് കയ്യിൻ്റെ ചെറു വരൽ മുറിച്ച് മുറിച്ച് ഇങ്ങനെ വന്ന് ഇടത് കയ്യ്ൻ്റെ തള്ളവരലും വലുതെ നഗ മുറിച്ചതിന് ശേഷം ലാസ്റ്റ് വലത് കൈയിൻ്റെ തള്ളവരലിൻ്റെ നഖം മുറിക്കുന്ന രൂപമാണ് കണ്ടുവരുന്നത് രണ്ട് രീതിയിലും മുറിക്കാവുന്നതാണ് ഇനി കാലുവിരലുകളുടെ നഖം എങ്ങനെയാണ് മുറിക്കേണ്ടത് അത് വലത് കാലിൻ്റെ ചെറുവിരൽ കൊണ്ട് തുടങ്ങി വലത് കാലിൻ്റെ ചെറുവിരലും മലത്തെ നഖണ്ട് മുറിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഇപ്പുറത്തെ ഇപ്പുറത്തെ പിന്നെ വലത് കാലിൻ്റെ തള്ളവല്ല് മുറിച്ച് പിന്നെ ഇടത് കാലിൻ്റെ തള്ളവല്ല്ല് മുറിച്ച് ഇങ്ങനെ തായത്തിക്ക് തായത്തിക്ക് വന്നിട്ട് ഇടത് കാലിൻ്റെ ചെറുവിരലിൽ അവസാനിപ്പിക്കുക ഇങ്ങനെയാണ് നഖം മുറിക്കേണ്ടതായ രൂപം ആയതുകൊണ്ട് നഖം മുറിക്കുമ്പോൾ ഈ രണ്ട് രൂപത്തിലേതെങ്ങനെ ഒരു രൂപത്തിൽ കയ്യിൽ മുറിക്കുക കാലിൽ മുറിക്കുന്നത് ആകെ ഒരു രൂപമാണുള്ളത് വലത് കാലിൻ്റെ ചെറുവിരൽ തുടങ്ങി ഇടതുകാലിൻ്റെ ചെറുവിരലിൽ അവസാനിപ്പിക്കുന്ന രീതിയിൽ നഗ മുറിക്കുക ഈ രീതിയിൽ നഗ മുറിച്ചാൽ നഗ മുറിക്കൽ സുന്നത്താണ് അതിൻ്റെ പുറമെ ഈ രീതിയിൽ നഗമുറിച്ചു കഴിഞ്ഞാൽ നഗ മുറിക്കേണ്ട രീതി നമ്മൾ അവലംബിച്ചതിനുള്ള വേറൊരു കൂലിയും നമുക്ക് കിട്ടും അതുതന്നെ നമ്മൾ വ്യാഴാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞു കൊടുത്താൽ വീണ്ടും നമുക്ക് ആ നഗമുറിക്കുന്നതിൽ പ്രതിഫലം ലഭിക്കുമെന്നാണ് അള്ളാഹു താല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ ചെയ്യാനും നമ്മളെ മക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ പകർന്നു കൊടുക്കാനൊക്കെ അള്ളാഹു നമുക്ക് ൌഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്കൊക്കെ അള്ളാഹു അഫ്ഫ്രത്ത് നൽകട്ടെ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായ് നൽകട്ടെ റഹ്മാൻ ആറബൻ ഞങ്ങൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹുക്കൊക്കെ നീ ശിഫ നൽകണേ റഹ്മാനെ പ്രത്യേകിച്ച് കോവിഡ് രോഗം കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ആശുപത്രിയിലും വീടുകളിലും ഒക്കെ കഴിയുന്നവരുണ്ട് അവർക്കൊക്കെ നീ പരിപൂർണ്ണ ശിഫ നൽകണേ റഹ്മാൻ അള്ളാഹു ഞങ്ങളിലൊക്കെ ഹലാലായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി നൽകണേ റഹ്മാനെ നിറവേറ്റി നൽകണേ റഹ്മാൻ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മശക്കത്തുകളൊക്കെ നീക്കി നീ റാഹത്തിലാക്കി തരണേ റഹ്മാൻ അള്ളാഹു അഖ്വനാഫിയായി കരകതമാക്കാനും അത് ജീവിതത്തിൽ പകർത്താനൊക്കെ തോഫീക്ക് നൽകണേ റഹ്മാൻ ഇത് ലോക വിജയികളെ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ റഹ്മാൻ അവസാനം ആ നന്നായി ഈമാൻ സലാമത്തായി സ്വർഗ്ഗം കണ്ട് സന്തോഷിച്ച് കലിമ ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കുന്ന സജ്ജനങ്ങൾ ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തിയാനുഗ്രഹിക്കേ റഹ്മാൻ അബ്ബന അത്തിന ഫിദ്ദുനെ ഹസനഅത്തൻ ഒഫിലാഹ്റത്ത് ഹസനത്തൻ മുത്തിനാദാബന്നാർ ആമീനഅബ് റഹ്മത്തിക്കിമീൻ എം എസ് വോയിസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ മഹത്തായ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഉസിക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി